ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. അപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കുന്നത്, ഏതൊക്കെയാണ് പോസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താറ്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ, നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് വാക്കൻസി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, കൺസോളിഡേറ്റഡ് പേപ്പർ മന്ത്, ഏജ് ലിമിറ്റ്, അങ്ങനെ 6 കോളംസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ 1 നോക്കുന്നത് സിസ്റ്റം അനലിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. നമ്പർ ഓഫ് വാക്കൻസി, ഇവിടെ ഒരു വാക്കൻസിയാണ് ഇതിൽ ഒഴിവുള്ളത്. അപ്പോൾ ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമനമാണ്. അതായത് ഒരു വർഷം വരെയാണ് നിയമിക്കുന്നത്, പക്ഷേങ്കിലും അത് 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, കൺസൾട്ടേറ്റഡ് ആയിട്ടുള്ള പേ വരുന്നത് 42,305 രൂപ എന്നുള്ളതാണ്. അപ്പം നല്ല ഉയർന്ന ഒരു വേതനത്തിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാമെന്നുള്ളതാണ് കരാറാണെങ്കിൽ കൂടെയും. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റം അനലിസ്റ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടത് ഒന്നെങ്കിൽ MCA ആണ്, അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ BTech വേണം. അതോടൊപ്പം തന്നെ എന്ത് വേണം വെച്ചാൽ 3 ഇയർ എക്സ്പീരിയൻസ് ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ 3 ഇയർ എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ BTech ആണ്, ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ BTech ആണ്. പിന്നെ വിത്ത് സ്പെഷ്യലൈസേഷൻ കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട്, അതായത് PGDCA ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ BTech ഉള്ളവർക്കും അതോടൊപ്പം തന്നെ അവർക്ക് PGDCA അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളതിനും കോഴ്സ്, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ സ്പെഷ്യലൈസ്ഡ് ആയുള്ള ഏതെങ്കിലും കോഴ്സ് അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിത് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, ഡാറ്റ പ്രോസസ്സിങ്ങിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ദെൻ അത് അല്ലെങ്കിൽ ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് BTech ഏതെങ്കിലും വിഷയത്തിൽ BTech ആണ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, ഡാറ്റ പ്രോസസ്സിങ്ങിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ BTech ഉള്ളവർക്കും അതോടൊപ്പം തന്നെ എന്താണ് 5 വർഷം ഡാറ്റ പ്രോസസ്സിങ്ങിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് MSc ആണ്, അതിൽ സ്പെഷ്യലൈസേഷൻ പറയുന്നത് ഇലക്ട്രോണിക്സിലോ ഫിസിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ ആയിരിക്കുക എന്നുള്ളതാണ്. വിത്ത് 5 വർഷത്തെ എന്ത് വേണം, ഡാറ്റ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അതായത് OBC ആണെങ്കിൽ 3 വർഷവും SC ST ആണെങ്കിൽ 5 വർഷവും PWD കാറ്റഗറിക്ക് ആണെങ്കിൽ അവർക്ക് 10 വർഷം വരെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ഇനി രണ്ടാമത്തെ പോസ്റ്റിംഗ് കാണാം, പ്രോഗ്രാമറാണ്. 2 വേക്കൻസി ആണ് ഉള്ളത് പ്രോഗ്രാമറിൽ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുക, ഒന്നെങ്കിൽ MCA അല്ലെങ്കിൽ എന്താണ് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ പ്രോഗ്രാമറിൽ ജസ്റ്റ് നിങ്ങൾക്ക് MCA ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ BTech ഈ പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിനിൽ ഏതെങ്കിലും BTech ഉണ്ടെങ്കിലും അപേക്ഷ നൽകാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറ്റൊരു ഓപ്ഷനുണ്ട്, BTech ഏതെങ്കിലും ഡിസിപ്ലിനിൽ BTechഉം അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ സ്പെഷ്യലൈസേഷനുള്ള PGDCA അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഡിസിപ്ലിനിൽ BTechഉം അതുപോലെ തന്നെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇനി അതും അല്ലെങ്കിൽ എന്താണ് MSc ആണ്, സ്പെഷ്യലൈസേഷൻ പറയുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇതിൻ്റെ കൺസോളിഡേറ്റഡ് പേ എന്ന് പറയുന്നത് 42,305 രൂപയാണ്. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18-46 ആണ്. സാധാ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റ് കണ്ടീഷൻസ് ഇവിടെ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് 1 വർഷമായിരിക്കും. അത് വേണമെങ്കിൽ 2 വർഷം വരെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആ ഒരു പറയുന്നുണ്ട്. അതുപോലെ റിസർവേഷൻ റൂൾസ് ഒക്കെ അപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അത് നമ്മൾ കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ BTechലോ അല്ലെങ്കിൽ MCAലോ അതിലെ നമ്മളുടെ മാർക്കിൻ്റെ ആ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അത് അപേക്ഷ നൽകേണ്ടതെന്നാണ്, നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് ഹാർഡ് കോപ്പി വെച്ചിട്ട്, അതായത് ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മളുടെ സർട്ടിഫിക്കറ്റും പ്രൂഫ്, അതായത് ഏജ് പ്രൂഫും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് തപാൽ വഴി അപേക്ഷിട്ട 4/2022 മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കണം. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്നതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 2/4 ആണ്. 2/4 ഉള്ളിൽ നിങ്ങൾ അപേക്ഷ നൽകുക. അത് കഴിഞ്ഞിട്ട് 8/4 ഉള്ളിൽ നമ്മൾ ആ ഓൺലൈനായി ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള
ഡോക്യുമെൻസും നമ്മൾ വെച്ചിട്ട് അത് പോസ്റ്റലായിട്ട് അയക്കണം. അയക്കുന്ന സമയത്ത് നമ്മൾ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ അനലിസ്റ്റ് ആണെങ്കിൽ അതിന്, പ്രോഗ്രാമർ ആണെങ്കിൽ അതിന്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ അത് പ്രത്യേകം എഴുതണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോന്നും എന്താണ്, ഓരോ സീരിയൽ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫീ അടയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഓരോ പോസ്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഫീ ഇവിടെ പറയുന്നുണ്ട്, 735 രൂപയാണ് ഫീ വരുന്നത് ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന്. ദെൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 145 രൂപയാണുള്ളത്. ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ്, അത് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. മറ്റ് ക്യാഷ് ആയിട്ട് ഡി ചെക്ക് ആയിട്ടോ ഡി ഡി ആയിട്ടൊന്നും എന്താണ് പേയ്മെൻറ്റ് സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ പി ഡി എഫിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അപേക്ഷ നൽകേണ്ട ലിങ്കുകളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് ഇത് അപേക്ഷ നൽകേണ്ടതെന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേജിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അപേക്ഷ നൽകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഓൺലൈൻ അപേക്ഷയുടെ ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറൽ ഇൻസ്ട്രക്ഷൻ, ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ജനറൽ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് റീഡ് മോർ ഒന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അത് വായിച്ചിട്ട്, അതായത് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകുമ്പോൾ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതണം. അത് നമുക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കരുതിയിട്ട് സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ എന്ന് കാണുന്നിട്ട് ഒരു ബട്ടൺ കാണാം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫോമാണ് ഓപ്പൺ ആയിട്ട് വന്നത്, രജിസ്റ്റർ ന്യൂ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ ഇമെയിൽ ഐ ഡി, അതുപോലെ ഫോൺ നമ്പർ ഇതൊക്കെ കൊടുത്ത് നമ്മൾ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലോഡ് ഫോട്ടോ, ഫോട്ടോൻ്റെ സൈസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, 150x150 ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആ ഒരു ഫോം നമ്മൾ പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്തിട്ട് നമ്മൾ അതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതുപോലെ മറ്റു കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വെച്ചാൽ അതും നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ജോബ് ഓപ്പണിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഗവൺമെൻറ് ജോബ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ ജോബ്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു.